നമസ്കാരം ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം സി പി എം മന്ത്രിമാരെ വലിയ രീതിയിൽ വിമർശിച്ച് സി പി എം നിയമസഭാ കക്ഷിയോഗം മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും മുഹമ്മദ് റിയാസിനുമാണ് സി പി എം എം എൽ എമാരിൽ നിന്ന് തന്നെ പാർട്ടി നിയമസഭാ കക്ഷിയോഗത്തിൽ വിമർശനം ഉയർന്നത് പ്ലസ് വൺ പ്രവേശന വിഷയത്തിൽ വി ശിവൻകുട്ടിയും കരാറുകാരെ വരുന്നെന്ന പരാമർശത്തിൽ മുഹമ്മദ് റിയാസിനുമെതിരെയാണ് സി പി എം എം എൽ എ മാർ വിമർശനം ഉന്നയിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ സി പി എം എം എൽ എ മാർ എടുത്തു കുറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പിണറായി വിജയന്റെ അസാന്നിധ്യത്തിൽ എ കെ ജി സെന്ററിലാണ് നിയമസഭാ കക്ഷിയോഗം ചേർന്നത് എം എൽ എ നിന്നും വലിയ വിമർശനമാണ് മന്ത്രിമാർ നേരിട്ടതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ നടത്തിയ പരാമർശമാണ് എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത് കരാറുകാരുമായി എം എൽ എ മന്ത്രിയെ കാണരുതെന്ന പരാമർശം മുഹമ്മദ് റിയാസ് നടത്തിയത് ശരിയായില്ലെന്നായിരുന്നു വിമർശനം ആരെയൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്നും വിമർശനമുയർന്നു അതേസമയം എ പ്ലസ് നേടിയവരുടെ എണ്ണം ഉയർന്നപ്പോൾ അതിന് അനുബാധകമായി പ്ലസ് വൺ സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ശിവൻകുട്ടിക്കെതിരെ എം എൽ എ ഉയർത്തിയ വിമർശനം ഓരോ ജില്ലകൾക്കും ആവശ്യമായ രീതിയിൽ സീറ്റുകൾ ക്രമീകരിക്കണമെന്ന് എം എൽ എ മാർ യോഗത്തിൽ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർഭരണം ലഭിച്ച സാഹചര്യത്തിൽ എന്തുമാകാമെന്ന ചിന്ത നേതാക്കൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും നിയമസഭാ കക്ഷി യോഗത്തിൽ ഉയർന്നു തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ എല്ലാവരും കൂടുതൽ വിനിയാനിതരാകണമെന്ന പാർട്ടി മാർഗരേഖയും എം എൽ എ ഓർമ്മിപ്പിച്ചു തുടർന്ന് സി പി എം പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ഇടപെട്ടു അതിനു പിന്നാലെ മുഹമ്മദ് റിയാസ് തന്റെ പരാമർശത്തിലെ ഉദ്ദേശം യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക